കല്യാണ സൗഗന്ധികം ഒൻപതാം ഭാഗം ഗണസമുപേ്യ പാർത്താൻ നത്വാപദേഭാവ മഹിതാനുഭാവനായിരിക്കുന്ന ഭീമൻ മഹിഷീം ഭാര്യയോട് ം ഇപ്രകാരം പറഞ്ഞിട്ട് ചിത്തെ ഹഡോ ചിന്തയത്മജാതം ചിത്രത്തിൽ തന്റെ പുത്രനായ ആ ഹഡോൽകജനെ ചിന്തിച്ചു നക്തഞ്ചരൂ സഗണുപേർത്താൻ നത്വാപദേ പിതരമിത്തുവാചധീരം മഹിതാനുഭാവ മഹാനുഭാവനായിരിക്കുന്ന ഭീമൻ മഹിഷീം ഭാര്യയോട് ഉത്തൈവം ഇപ്രകാരം പറഞ്ഞിട്ട് ചിത്തേ ഹടോൽകജ മ ചിന്തയതാത്മജാതം ചിത്രത്തിൽ തൻ്റെ പുത്രനായ ആ ഹടോൽക്കജനെ ചിന്തിച്ചു നക്തഞ്ചരൻ രാക്ഷസൻ ഇവിടെ എന്നാണ് അർത്ഥം സഗണഹ ഗണങ്ങളോടുകൂടി പാർത്ഥാൻ പാണ്ഡവന്മാരെ ഏർ സമുപേദ്യ പ്രാപിച്ചിട്ട് നത്വാപതേ പാദത്തിൽ നമസ്കരിച്ച് ധീരം ധീരനായ പിതരം പിതാവിനോട് ഇത്തം ഉവാച ഇപ്രകാരം പറഞ്ഞു ഭീമൻ ഇപ്രകാരം പാഞ്ചാലിയോട് പറഞ്ഞിട്ട് തൻ്റെ പുത്രനായ ഹഡോൽക്കജനെ മനസ്സിൽ ചിന്തിച്ചു അപ്പോൾ ഹടോൽക്കജൻ തൻ്റെ വൃത്യഗണങ്ങളോടുകൂടി പാണ്ഡവന്മാരുടെ സമീപത്തു വന്ന് പാദത്തിൽ നമസ്കരിച്ചു കൊണ്ട് ധീരനായ തൻ്റെ പിതാവിനോട് ഇപ്രകാരം പറഞ്ഞു പുത്രനായുള്ള ഹടോത്കജൻ ഞാൻ തവ പുത്രനായുള്ള ഹഡോത്കജൻ ഞാൻ തവ പാതയുഗം തൊഴുന്നേൻ താത പാത്രമറിക ഭവൻ നിയോഗത്തിനു ബാധയിലൊന്നിനും മേ മന്ദത കൂടാതെ നിന്റെ മനോരഥ മൻപോടു ചൊല്ലിടുകൾ അതു സന്ദേഹമെന്നിയെ സാധിപ്പിച്ചിടുവ നിന്ദുകുലാതിഭ ഞാൻ സങ്കടമില്ലൊരു കാര്യത്തിനും മമ നിൻ കരുണയുണ്ടെങ്കിലതു ശങ്കവെടിഞ്ഞരുളിയിടേണം നിന്നുടെ കിങ്കരനാമെന്നോട് ഗാന്ധാരി പുത്രന്മാരെല്ലോ കപടത്താൽ കാന്തയോടും നിങ്ങളെ ഘോര തന്നിലയച്ചതവരെ കൃതാന്തനു നൽകിയിടുവൻ അഷ്ടധിക് പാലന്മാരൊക്കെ നടുങ്ങുമാർ അട്ടഹാസം ചെയ്തു ഞാൻ കാലമൊട്ടും കളയാതെ ചെന്നവരെ വെന്നു പെട്ടെന്ന് വന്നിടുവിൻ ഇവിടെ ജനിച്ചയുടനെ അച്ഛൻ വിചാരിക്കുമ്പോൾ ഞാൻ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു പോയ തൻ്റെ പുത്രനെ ഭീമസേനൻ പിന്നീട് കാണുന്നത് ഇപ്പോൾ മാത്രമാണെന്നാണ് കരുതേണ്ടത് ഏതായാലും ക്ലേശഭൂയിഷ്ടമായ വനസഞ്ചാരം കൊണ്ട് ക്ഷീണിതയായ ദ്രൗപതിയുടെ ദൈന്യം കണ്ടപ്പോൾ ജാതമാത്രയിൽ തന്നെ സജലാഭാസ പ്രഭടനുമൊത്ത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ എത്തിച്ചേരുകയും ചെയ്തു അച്ഛനെ നമസ്കരിച്ച് എന്താവശ്യവും നിറവേറ്റിക്കൊടുക്കാൻ സന്നദ്ധനായാണ് താൻ വന്നിരിക്കുന്നതെന്ന് അറിയിക്കുകയും ചെയ്യുന്നു ദുര്യോധനാദികൾ ചെയ്ത വഞ്ചനയെക്കുറിച്ച് ഹഡൂർക്കജൻ കേട്ടിട്ടുണ്ടായിരുന്നു അവരുടെ ശല്യം തീർക്കാനാണ് തന്നെ വരുത്തിയിരിക്കുന്നതെങ്കിൽ തക്ഷണം ചെന്ന് ശത്രുക്കളെ എല്ലാവരെയും യമലോകത്തേക്ക് അയക്കാൻ താൻ സന്നദ്ധനാണ് തൻ്റെ അട്ടഹാസം കേട്ടാൽ അഷ്ടദിക് പാലന്മാർ പോലും നടുങ്ങും പിന്നെയാണോ നിസാരന്മാരായ കൗരവർ ഒരു നിമിഷം കളയാതെ ഞാൻ ചെന്ന് അവരെ മുഴുവൻ ഭസ്മമാക്കി പെട്ടെന്ന് ഇവിടെ തിരിച്ചെത്തിക്കൊള്ളാം സുജാത വൃത്തായത ദോർബലനുമായ തൻ്റെ പുത്രനെക്കൊണ്ട് തൽക്കാലത്തെ കഷ്ടതകൾക്ക് പരിഹാരമുണ്ടാക്കണമെന്ന് ഭീമസേനന് തോന്നി ഹടോൾക്കതിനാകട്ടെ അച്ഛൻ സ്തുതിച്ച ഉടനെ പരിവാരങ്ങളുമായി വന്നു ദുഷ്ടനായ ദുര്യോധനനും കൂട്ടരും കള്ളച്ചൂത് കളിച്ച് അച്ഛനെയും സഹോദരന്മാരെയും തോൽപ്പിച്ച് കാട്ടിലേക്ക് അയച്ചു കാട്ടിലും ആ കള്ളന്മാർ പീഡിപ്പിക്കുന്നുണ്ടായിരിക്കുമോ ഏതായാലും പോവുക തന്നെ അച്ഛൻ എന്നെപ്പറ്റി ചിന്തിക്കുന്ന നിമിഷത്തിൽ ഞാൻ മുമ്പിലെത്തിക്കൊള്ളാമെന്ന് ഈ ഭൂമിയിൽ ജനിച്ച് വീണ നിമിഷം ഞാൻ വാക്കുകൊടുത്തിട്ടുള്ളതാണ് അർച്ചനം ചെയ്ത് പരമേശ്വരൻ തന്നോട് അസ്ത്രം ലഭിച്ചുടനെ വരും അർജുനൻ അപ്പോൾ സമയം കഴിഞ്ഞിടും അത്രനാളും പാർക്കിടോ മല്ലവിലോചനയാമിവൾ നിന്നുടേ മാതാവതാ പറഞ്ഞിടെടോ മുറ്റും കല്ലിൽ നടന്നുള്ളിൽ അല്ലൽ പെരുകുന്നു കല്യാണശീല കാണുക ആർത്തന്മാരാകിയ ഞങ്ങളിന്നോരോരോ തീർത്ഥങ്ങൾ സേവിപ്പാനായി തവ ബലം ആശ്രയിച്ച് നടക്കാമെന്നോർത്തു നനച്ചു നിന്നെ കാൽക്ഷണം വൈകാതെ നിങ്ങളെ ഇന്നു കഴുത്തിലെടുത്തുടനെ ഭൂവി കാംഷുധീക്കിൽ ചരിപ്പിച്ചിടാമല്ലോ കാമകനാകിയ ഞാൻ ഇവിടെ ഹഡോത്കജനെ വരുത്തിയതിന്റെ കാരണം പറയുകയാണ് ശിവനെ തപസ്സു ചെയ്ത് ദിവ്യാസ്ത്രങ്ങൾ നേടാൻ അർജുനൻ കൈലാസത്തിലേക്ക് പോയിരിക്കുകയാണ് ശിവന്റെ പ്രസാദത്തോട് കൂടി അർജുനൻ തിരിച്ചു വരുമ്പോഴേക്കും നേരത്തെയുള്ള പ്രതിജ്ഞ അനുസരിച്ചുള്ള കാലാവധി അവസാനിക്കും അത് കഴിഞ്ഞ് ഒരുമിച്ച് കൗരവരെ നേരിടാം അതുവരെ ക്ഷമിക്കാനായിട്ട് പറയുന്നു പിന്നെ അടുത്തു നിൽക്കുന്ന പാഞ്ചാലിയെ മകനെ ഭീമൻ പരിചയപ്പെടുത്തുന്നു പാഞ്ചാലിയെ ഹഡോക്കജൻ അതിനു മുൻപ് കണ്ടിട്ടില്ല പാഞ്ചാലി നിനക്ക് മാതൃസ്ഥാനീയാണ് ഈ സമയം ഹടോക്കജൻ പാഞ്ചാലിയെ നമസ്കരിച്ച് അനുഗ്രഹം തേടുന്നു ഈ കാടുകളിലെ കല്ലുമുള്ളും ചവിട്ടി വേദനിച്ച് തളർന്ന് ഇവൾ വിവശയായിരിക്കുന്നു ഞങ്ങൾ ഭൂമിയിലുള്ള പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യാനായിട്ടാണ് ഇങ്ങനെ സഞ്ചരിക്കുന്നത് എന്നാൽ ഈ അവശ്യനിലയിൽ ഞങ്ങളെ കൊണ്ട് അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് നിന്റെ വർദ്ധിച്ച ശക്തിയെ ആശ്രയിച്ച് ഈ ആഗ്രഹം സാക്ഷാത്കരിക്കാമെന്ന് കരുതി നിന്നെ ഇവിടെ വരുത്തിയതാണ് കാൽക്ഷണം വൈകാതെ നിങ്ങളെ ഇന്നു കഴുത്തിലെടുത്തുടനെ ഭൂവി കാംഷിത ദിക്കിൽ ചരിപ്പിച്ചിടാമല്ലോ കാമകനാകിയ ഞാൻ നിങ്ങളെ കാമകൻ ഇഷ്ടംപോലെ സഞ്ചരിക്കാൻ കഴിവുള്ളവൻ നിങ്ങളെ എൻ്റെ ചുമലിലെടുത്ത് ആഗ്രഹിക്കുന്ന ദിക്കിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാനുള്ള ശക്തിയും സിദ്ധിയും എനിക്കുണ്ട് ഇനി ഒരു നിമിഷം പോലും സമയം കളയാതെ പുറപ്പെടുക തന്നെ പാണ്ഡവന്മാരും മറ്റും കൈലാസത്തിൻ്റെ ഒരു ഭാഗത്ത് ഹോരവനത്തിൽ താവളമടിച്ചിരുന്ന കാലത്താണ് ഭീമസേനൻ ഹടോൽക്കജനെ അവിടെ വരുത്തി സഹായം അഭ്യർത്ഥിക്കുന്നത് ഹഡോൽക്കജൻ എല്ലാവരെയും നരനാരായണ ആശ്രമത്തിൽ സുഖമായി എത്തിക്കുന്നു പാഞ്ചാലിയെയാണ് അയാൾ ആദ്യം ചുമലിലേറ്റുന്നത് പിന്നെ മറ്റുള്ളവരെയും കാലേ കഥാചിത കാമിജനാനുകൂലെ മാലേയ വിലോളിത മാലതീഗെ ലീലാരസേന വിജരൻ ബിപിനെ വിനോദ ലോലാം സമീരണ സുതോ രമണീമ ഭാണിൽ അത സമീരണ സുധ അനന്തരം ഭീമൻ കാമി ജനാനുകൂലെ കാമുക ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാലേ കഥാചിത് കാലത്തൊരിക്കൽ മാലേയ മാരുതവ വിലോളിത മാലധീകെ വിപിനെ മലയപർവ്വതത്തിൽ നിന്നും പുറപ്പെടുന്ന മാരുതനാൽ ഇളക്കപ്പെടുന്ന പിച്ചിച്ചെടികളോടുകൂടിയ വനത്തിൽ ലീലാരസേന വിചരൻ ലീലാരസത്തോടുകൂടി സഞ്ചരിക്കുന്നവനായിട്ട് വിനോദലോല വിനോദത്തിൽ താൽപ്പര്യമുള്ള രമണീം ഭാര്യയോട് അഫാണിത് പറഞ്ഞു അനന്തരം ഭീമസേനൻ കാമുക ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാലത്ത് ഒരിക്കൽ മലയപർവ്വതത്തിൽ നിന്നും പുറപ്പെട്ട മാരുതനാൽ ഇളക്കപ്പെട്ട പിച്ചി ചെടികളോട് കൂടിയ വനത്തിൽ ലീലാരസത്തോടുകൂടി സഞ്ചരിച്ച് വിനോദലോലയായ തൻ്റെ ഭാര്യയോട് പാഞ്ചാലിയോട് പറഞ്ഞു പാഞ്ചാല രാജ തനയെ പങ്കജേക്ഷ പങ്കജേക്ഷണേ പഞ്ചസായക നിലയെ തഞ്ചാതെ വിപിനെ സഞ്ചരിച്ചിടുകയാൾ നെഞ്ചകമതില ലഴ ലരുതരുതയിതേ തോറും നടന്നു നല്ല പൂമണം മെല്ലെ നുകർന്നു ചാഞ്ചാടി മോദം കലർന്നു നല്ല ചാരു പവനൻ വരുന്നു പഞ്ചമകൂജിത പഞ്ചമകൂജിതസുകോലിലെ പരമിഹദേവി സുമംഗലേ കിഞ്ചന രന്തുമനാകുലെ കിളിമൊഴി വരിക ശിലാതലേ നിഞ്ചല ലോചന നിർജിത മധുരിമ സഞ്ജിത ഭയ ചലതഞ്ജിത കമലേ പഞ്ചസായക നിലയം കാമദേവന്റെ ഇരിപ്പിടം തഞ്ചാതെ വൈകാതെ പൂഞ്ചോല പുഷ്പ തടാകം ചാരുഭവനൻ മനോഹരമായ കാറ്റ് പഞ്ചമ പഞ്ചമകൂജിത സുഗോലിലം പഞ്ചമ സ്വരാലാപനം നടത്തുന്ന കുയിൽ കിഞ്ചന രന്തും അല്പം രമിക്കാൻ നിഞ്ചല കമലെ മധുരിമ കൊണ്ട് താമരപ്പൂവിനെ തന്നെ ജയിച്ച ഇളകുന്ന കണ്ണുള്ളവളെ കമല എന്ന പദത്തിന് മാൻ എന്ന അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിന്റെ ഇളകുന്ന കണ്ണുകൾ മാനിന്റെ നോട്ടത്തിലെ മനോഹാരിതയെ ജയിച്ചത് കൊണ്ട് മാൻ ഭയപ്പെട്ടു ഓടിപ്പോയി എന്ന് അർത്ഥം പറയുന്നു രതിയാണ് ഇവിടെ ഭാവം പാഞ്ചാലി പാഞ്ചാല രാജ തനയ പാഞ്ചാല രാജാവിന്റെ പുത്രിയായ പാഞ്ചാലി പാഞ്ചാലി അല്ലയോ പാഞ്ചാലി സുന്ദരിയായ കാമദേവന്റെ ഇരിപ്പിടമായ അല്ലയോ സുന്ദരി സദാസമയവും വിശ്രമമില്ലാതെ കാട്ടിൽ സഞ്ചരിക്കുകയാൽ നിനക്കുള്ളിൽ ഒരു വിധത്തിലുള്ള സങ്കടവും തോന്നരുതേ എന്നാണ് ഇതിന്റെ ആശയം കോകിലഗാന മധുരഭാഷിണിയും കിളിമൊഴിയുമായ സുന്ദരി ഏറ്റവും മംഗളപരമായതും എൻ്റെ ചലിക്കുന്ന കണ്ണുകളാൽ ജയിക്കപ്പെട്ട സൗന്ദര്യത്തോട് കൂടിയതിനാൽ ഭയപ്പെട്ടോടുന്ന മാനുകളോട് കൂടിയതുമായ ഏറ്റവും മനോഹരമായ ശിലാതല ശിലാതലത്തിൽ പരന്ന പാറയിൽ അല്ലയോ സുന്ദരി നമുക്കല്പം രമിക്കുകയല്ലേ എന്നാണിവിടെ ചോദിക്കുന്നത് കണ്ടാലും മധുസമയം നല്ല കമിനി ജനഹൃദയം കൊണ്ടാടിയിടുന്നു സമയം കൊണ്ടാടിയിടുന്നു സതയം നല്ല കോമള കുസുമയം ഇണ്ടലകുന്നുടനാശയെ ഇഹ പരിചൊടു ജലാശയെ കണ്ടത നീക്കി ഗുണോദയെ കൊതുകമോടാശു കുശേഷയെ വണ്ടുകൾ നന്മതു ഉണ്ടു മതിച്ചു മുരണ്ടു വനങ്ങളിൽ മണ്ടുന്നിതയെ ചന്ദന കണ്ടാലും മധു സമയം നല്ല കാമിനി ജനഹൃദയം കൊണ്ടാടിയിടുന്നു സതയം നല്ല കോമള കുസുമമയം കുസുമയം ഇണ്ടലകുന്നുടനാശയെ ഇഹ പരിചൊടു ജലാശയേ മധു സമയം വസന്തകാലം ആശയേ ഹൃദയത്തിൽ ഖുണ്ഡത നീക്കി മടികൂടാതെ ഗുണോദയെ ഗുണങ്ങൾ നിറഞ്ഞ കുശേഷയം താമരപ്പൂവ് കാമിനി ജനങ്ങൾ പുകഴ്ത്തുന്ന നല്ല വസന്തകാലം ഇതാ വന്നിരിക്കുകയാണ് നീ കണ്ടാലും പുഷ്പമഞ്ചരികൾ ഈ കാലത്തെ പുകഴ്ത്തുകയാണ് മനസ്സിലുള്ള ദുഃഖങ്ങൾ അകറ്റി യാതൊരു മടിയും കൂടാതെ ഈ തടാകത്തിലെ താമരപ്പൂവുകളിലെ തേൻ നുകരാനായി വനങ്ങളിൽ നിന്ന് വരുന്ന വണ്ടുകൾ ചംകാരം മുഴക്കി ഇവിടെയെല്ലാം അലഞ്ഞ് നടക്കുകയാണ് കുണ്ടത നീക്കി ഗുണോദയെ കുതുകമൊടാശു കുശേഷയ വണ്ടുകൾ നന്മതുണ്ടു മതിച്ചു മുരണ്ടുവനങ്ങളിൽ മിണ്ടുന്നതയെ ഈ തടാകത്തിൽ തടാകത്തിലെ താമരപ്പൂവുകളിലെ തേൻ നുകരാനായി വനങ്ങളിൽ നിന്ന് വരുന്ന വണ്ടുകൾ ചംകാരം മുഴക്കി ഇവിടെയെല്ലാം അലഞ്ഞു നടക്കുകയാണ് ചന്ദന ശിഖരിചരം നല്ല ചമ്പകമോദരുചിരം മന്ദപവന കിശോരം നല്ല മാനിനി കാൺക സുചിരം സുന്ദരി മനസിജ വര സമരം സുഖമൂടു മുതിരുക സരസതരം മന്ദര സദൃശ പയോദരം മധുരസി ചേർക്ക മനോഹരം മന്ദത നീക്കി വിനിന്ദിത കിസലയം ഇന്ദു സുമുഖി തപ തന്നിടുകതരം ചന്ദന ശിഖരം മലയപർവ്വതത്തിൽ സഞ്ചരിക്കുന്ന സഞ്ചരിക്കുന്ന മന്ദപവന കിശോരം മന്ദാനിലൻ ഇളം കാറ്റ് സുചിരം കുറേ നേരം മനസിജവര സമരം ഊർജ സ്ഥലമായ രതിക്രീഡ മന്ദര സദൃശ പയോധരം മന്ദര പർവ്വതത്തെ പോലെ സ്ഥാനം മധുരസി എന്റെ മാറിൽ വിനിന്ദിത കിസലയം അതരം ഇളം തളരുകളെ പുറ്റിച്ചു തള്ളുന്ന അതരം ഇവിടെ സംഭവത്തിലേക്കുള്ള അവശപൂർവമായ ആഹ്വാനമാണ് ഇവിടെ നടക്കുന്നത് ചന്ദന ശിഖരിചരം ചന്ദന പർവ്വതത്തിൽ സഞ്ചരിക്കുന്നത് എന്നാണ് ഇവിടെ അർത്ഥം ഇവിടെ സംഭോഗത്തിലേക്കുള്ള സംഭവത്തിലേക്കുള്ള ആവേശപൂർവ്വമായ ആഹ്വാനമാണ്ക്രീഡയാണ് ഇവിടെ പറയുന്നത് വാതേന വത്സലതയേവ കിലോപനീതം ചേതോഹരം പരിമളാനുസൃതാളി വൃന്ദം ആദായ പുഷ്പമതി മോഹന മത്ര ദിവ്യം മോദാൽ ജഗാദ പവനാത്മജ മേത്യ കൃഷ്ണ കൃഷ്ണ പാഞ്ചാലി വാതേന വായുവിനാൽ വത്സലതയേവ വാത്സല്യം കൊണ്ടെന്ന പോലെ ഉപനീതം സമീപത്തേക്ക് കൊണ്ടുവരപ്പെട്ടതും ചേതോഹരം മനോഹരം പരിമളാനുസൃതാളി വൃന്ദ വാസന കൊണ്ട് പിന്തുടരപ്പെട്ട വണ്ടിൻകൂട്ടങ്ങളോട് കൂടിയതും അതിമോഹനം വളരെ മനോഹരവും ദിവ്യവുമായ പുഷ്പത്തെ ആദായ എടുത്ത് പവനാത്മജമേത്യ വായുപുത്രനെ പ്രാപിച്ചിട്ട് മോദാൽ ജഗാദ സന്തോഷത്തോടെ പറഞ്ഞു പാഞ്ചാലി കാറ്റിനാൽ വാത്സല്യം കൊണ്ടെന്ന പോലെ സമീപത്തേക്ക് കൊണ്ടുവരപ്പെട്ടതും മനോഹരവും വാസന കൊണ്ട് പിന്തുടരപ്പെട്ട വണ്ടിൻകൂട്ടങ്ങളോട് കൂടിയതും അതിമോഹനവും ദിവ്യവുമായ പുഷ്പത്തെ എടുത്ത് സന്തോഷം ഹേതുവായിട്ട് ഭീമസേനനെ സമീപിച്ച് പറയുകയാണ് എൻ കണവ കണ്ടാലും നീയെങ്കലൊരു കുസുമം നിൻകരുണയുണ്ടെന്നാകിൽ നിർണയമിനിയും മമ സംഗതിവരും ലഭിപ്പാൻ സരസ സൗഗന്ധികങ്ങൾ പാരിലില്ല പാർത്താലെങ്ങും മാമി വണ്ണം പാരം വളരുന്നു മോദം വാരിജദള നയന വല്ലതെന്നാകിലും നിജവല്ലഭന്മാരോടല്ലാതെ ചൊല്ലുമാറില്ല അഭിലാഷം ചൊല്ലേറുന്ന തരുണിമാർ ചഞ്ചലാക്ഷിമാരണിയും മൗലിരത്നമേക്കേൾ നീ മാഞ്ചേൽ മാഞ്ചേൽമെഴിയാളെ നിന്നാൽ വാഞ്ചിതങ്ങളായിരുന്നോ രഞ്ജിത സൗഗന്ധികങ്ങൾ അഞ്ചാതെ കൊണ്ടടി കൊണ്ടുനിന്നിടുവൻ ശൈലമുകളിൽ എന്നാലും ശക്രലോകത്തെന്നാകിലും വേലയില്ല തവഹിതം വിക്രമേണ സാധിപ്പാനും ശക്രലോകം ത്രിലോകം ചാരുതരം വളരെ മനോഹരമായത് മാഞ്ചേൽമൊഴി മാനൻ്റെ കണ്ണുകൾ പോലെ മനോഹരമായ കണ്ണുള്ളവൾ വാഞ്ചിതം ആഗ്രഹിക്കപ്പെട്ടത് അഞ്ചിതം മനോഹരം അഞ്ചാതെ താമസിക്കാതെ വിക്രമേണ വിക്രമം കൊണ്ട് ഈ ഭൂമിയിലെങ്ങും ഇത്ര മനോഹരമായ ഒരു പുഷ്പം കാണാൻ സാധ്യമല്ല ഈ ഭൂമിയിലെങ്ങും ഇത്ര മനോഹരമായ ഒരു പുഷ്പം കാണാൻ സാധ്യമല്ല സംഭോഗ ശൃംഗാരത്തിന്റെ മൂർത്തനെതിരത്തി നിൽക്കുന്നതാണ് ഈ രംഗം ചരിത്രപതിയായ ഒരു സ്ത്രീക്ക് ഒരാഗ്രഹം തോന്നിയാൽ അത് പ്രേമനിധികളായ പത്താക്കന്മാരോടല്ലാതെ ആരോട് പറയാനാണ് മെഴിയാളെ നിന്നാൽ വാഞ്ചിതങ്ങളായിടുന്ന ഒരു അഞ്ചിത സൗഗന്ധികങ്ങൾ അഞ്ചാതെ കൊണ്ടവൻ കൊണ്ടിടുന്ന കൊണ്ടന്നീടുമവൻ ശൈലമുകളിൽ എന്നാലും ശക്രലോകത്ത് എന്നാകിലും വേലയില്ല തവഹിതം വിക്രമേണ സാധിപ്പാനും ശൈലമുകളിൽ എന്നതിൽ പർവ്വതത്തിന്റെ ഉയരം ആണ് വ്യക്തമാക്കുന്നത് വേലയില്ല തപഹിതം വിക്രമേണ സാധിപ്പാനും എന്നിടത്ത് ആവേശവും ഗർവവും ആത്മവിശ്വാസവും തുടങ്ങിയ സഞ്ചാരി ഭാവങ്ങളാണ് പ്രകടമാക്കുന്നത് അല്ലയോ പ്രിയതമേ നിന്റെ സൗന്ദര്യാദി ഗുണങ്ങൾ അവർണനീയം തന്നെ അവളുടെ കയ്യിൽ നിന്ന് പുഷ്പം വാങ്ങി അതിൻ്റെ സൗരഭ്യവും സൗന്ദര്യവും ിമൻ ആസ്വദിക്കുന്നു പുഷ്പം ദ്രൗപതിയുടെ കയ്യിൽ തിരികെ കൊടുക്കുന്നു അപ്പോൾ പൂവിലും ദ്രൗപതിയുടെ മുഖത്തിലും വണ്ടുകൾ പറക്കുന്നതായി കണ്ട് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് എടാ ദുഷ്ട നീ പുഷ്പത്തെ കരുതി ഇവളുടെ മുഖത്തേക്ക് പറന്നു വരുന്നു അല്ലേ പോ കടന്ന് എന്ന് കാണിക്കുന്നു ശൈലമുകളിൽ എന്നതിൽ പർവ്വതത്തിൻ്റെ ഉയരം കാണിക്കുമ്പോൾ ദൃഷ്ടികൊണ്ട് സ്വർഗത്തേക്കാൾ മുകളിലെത്തുന്നത് എന്ന് എന്ന് കാണിക്കുന്നു വേലയില്ല തവഹിതം വിക്രമേണ സാധിപ്പാനും എന്നിടത്ത് ആവേശം ഗർദ് ആത്മവിശ്വാസം തുടങ്ങിയ ഭാവങ്ങളാണ് പ്രകടമാകുന്നത് പ്രിയതമേ നിന്റെ സൗന്ദര്യാദി ഗുണഗണങ്ങൾ അപർണനീയം തന്നെയാണ് അവളുടെ കയ്യിൽ നിന്ന് പുഷ്പം വാങ്ങി അതിൻ്റെ സൗരഭ്യവും സൗന്ദര്യവും അയാൾ ആസ്വദിക്കുന്നു പുഷ്പം ദ്രൗപതിയുടെ കയ്യിൽ തിരികെ കൊടുക്കുന്നു അപ്പോൾ പൂവിലും ദ്രൗപതിയുടെ മുഖത്തിലും വണ്ടുകൾ പറക്കുന്നതായി കണ്ട് ശുണ്ഠിയെടുത്തുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് എഴുന്നേറ്റ് വണ്ടിനോടാണ് പറയുന്നത് എടാ ദുഷ്ട നീ പുഷ്പത്തെ കരുതി ഇവരുടെ മുഖത്തേക്ക് പറന്നു വരുന്നു അല്ലേ പോ കടന്ന് എന്ന് കാണിക്കുകയാണ് ദ്രൗപദി ചോദിക്കുകയാണ് എന്താണ് ഭീമസേനൻ പുഷ്പമാണെന്ന് കരുതി വണ്ടുകൾ നിന്റെ മുഖത്തെ കടന്നാക്രമിക്കുന്നത് കണ്ടില്ലേ രണ്ടിടത്തും സുഗന്ധവുമുണ്ട് മധുവുമുണ്ട് ഏതാണ് പുഷ്പമെന്നറിയാതെ വണ്ട് മുഖത്തെ ആക്രമിക്കുകയാണ് ഈ മുഖമാകുന്ന പുഷ്പത്തിലെ മതുപാനം ചെയ്യാൻ അർഹതയുള്ള വണ്ട് ഏതാണ് ദ്രൗപദി ലജ്ജ നമ്രമുഖിയായി ശൃംഗാരപാവത്തിൽ ഭീമസേനനെ കൈവിരൽ കൊണ്ട് തട്ടി വികാരപരിതയായി നിൽക്കുകയാണ് ഭീമസേനൻ വണ്ടിനോട് എടാ കിടമേ ഈ പുഷ്പം ഭൂമിയിലെങ്ങും തന്നെ കിട്ടുന്നതല്ല തൻ്റെ അച്ഛനായ വായുദേവൻ ഏതോ ദിവ്യ ലോകത്തുനിന്ന് പുത്രഭാര്യയെ സന്തോഷിപ്പിക്കുന്നതിന് വാത്സല്യപൂർവ്വം കൊണ്ടുവന്നതാണ് ഇതെന്റെ പ്രാണപ്രേയസിയുടെ മുടിയെ അലങ്കരിക്കാനുള്ളതാണ് എന്ന് പറയുന്നു തലയിൽ പൂവ് ചൂടിക്കാനായി ഭീമസേനൻ എഴുന്നേറ്റ് ദ്രൗപദി ദ്രൗപതിയുടെ മുടി കയ്യിലെടുത്ത് തലോടിക്കൊണ്ടിരിക്കെ അതഴിഞ്ഞു തന്നെ കിടക്കുന്നതായി പെട്ടെന്ന് ഓർത്തിട്ട് പൂർവ്വസ്മരണകളിൽ ദുശാസനെ മുന്നിൽ കാണുന്നതായി സങ്കൽപ്പിച്ച് എടാ ദുഷ്ട ഈ തലമുടി നീ പിടിച്ചിഴച്ചത് വിചാരിച്ച് എൻ്റെ ഹൃദയം ഇപ്പോഴും ചുട്ടുനീറുകയാണ് ചെയ്യുന്നത് നിൻ്റെ കീറിയ രക്തം കൊണ്ട് ഈ മുടി ഞാൻ കെട്ടിയില്ലെങ്കിൽ ഞാൻ ക്ഷത്രിയനല്ല ക്രമേണ ശാന്തനായി എന്നാണിത് സാധിക്കുക ജ്യേഷ്ഠൻ സത്യത്തിൽ നിന്നും ഒരു ഒരണുപോലും ഇളകുന്നതല്ല ഉം ആകട്ടെ പ്രിയെ ഈ പുഷ്പം ത്രിലോകത്തിൽ എവിടെയായാലും ഞാൻ കൊണ്ടുവന്നു തന്നുകൊള്ളാം എന്ന് ഭീമൻ പാഞ്ചാലിയോട് പറയുകയാണ്